ആ ചിൽഡ്രൻ, ആദ്യം തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് വിഷസ് പറയാണ്. എന്താ വെച്ചാൽ ഈ സേ പരീക്ഷയ്ക്ക് ഒന്ന് തയ്യാറാവണമെന്ന് തോന്നിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. എത്ര വേഗമല്ലേ 2 വർഷം പോയത്. അവസാനത്തെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് ശരിക്കും ഇവരറിഞ്ഞത്. അതുവരെ തോളിൽ കൈയിട്ട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അവര് എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയി. നമ്മളും ചൊറ്റപ്പെട്ടു. എന്തിനു പറയുന്നു, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പോലും ഒരു കൂട്ടിലാണ്ട ഒരവസ്ഥ. ഇനി ഈ നില തുടരരുത്. നമുക്ക് എന്തായാലും ഈ സേ എക്സാം നല്ല ഒരുവിധം നമുക്ക് മാർക്കോട് കൂടിയത് പാസ്സാവണം. എന്തായാലും പാസ്സായേ പറ്റും. ഓക്കെ, സേ പരീക്ഷയ്ക്ക് 36 മാർക്ക് ആണ് ഫസ്റ്റ് 2 വർഷത്തേക്കും കൂടിയിട്ട് ബയോളജിക്ക് കിട്ടേണ്ടത്. 36 മാർക്കാണ് ആ 36 മാർക്ക് കിട്ടിയാലേ. ഇപ്പൊ സിഇ മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇഷ്ടം പോലെ. പക്ഷെ 36 മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ വിഷയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാതും ഇപ്പൊ ഇവിടെ തന്നേക്കണത് ഓരോ ചാപ്റ്ററിന്റെയും, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. ഓരോ ചാപ്റ്ററിന്റെയും ഇതുവരെ ഒരു 10, 15, 20 വർഷത്തോളം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഈ 36 മാർക്കിന് വേണ്ടി നമുക്കത് ചെയ്യാവുന്നത്. ഇതിൽ റെഡ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ഒരു നോട്ട്ബുക്കിലേക്ക് അത് പകർത്തി എഴുതുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം ടീച്ചർ ഇത്തിരി ഒന്ന് പറയാം, ചെറിയൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ തരാം. അത് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഒരു വേറൊരു പേപ്പറിൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് അത് ഡ്രില്ല് ചെയ്ത് പഠിക്കുക, എന്നുവെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഒരു പ്രാവശ്യം പഠിച്ചത് കൊണ്ടൊന്നും അത് ഓർമ്മയിൽ നിൽക്കില്ല. അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഓരോ ചാപ്റ്ററിലും വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ കണ്ടോ. അപ്പൊ ഈ 8 എണ്ണത്തില് വീണ്ടും ഞാൻ ചെറുതാക്കിയേക്കുക കുറച്ച് ചോദ്യങ്ങളാക്കിയിട്ട്. അങ്ങനെ ഈ റെഡ് ഉള്ളതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാലാണ് നമുക്ക് നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മാർക്കിനെ കേട്ടോ. അപ്പോ റെഡി ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നോക്കൂ, ഈ ചാപ്റ്റർ 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. വെയിറ്റേജ് ഒന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. എത്രയായാലും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഈ റെഡ് മാർക്ക് ക്വസ്റ്റ്യൻസ്. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ നോട്ടിൽ. സ്ട്രക്ചർ ഓഫ് സ്പെർം ആൻഡ് ഇറ്റ്സ് പാത്ത് വേ ടു എക്സ്റ്റീരിയർ. ചോദ്യം എഴുതി വെക്കുക, സ്ട്രക്ചർ ഓഫ് സ്പെർം ആൻഡ് ഇറ്റ്സ് പാത്ത് വേ ടു എക്സ്റ്റീരിയർ. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഫ്ലോ ചാർട്ടാണ്. എന്തിൻ്റെ? സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഓജെനിസിസ്. ഫ്ലോ ചാർട്ട് ഓഫ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഓജെനിസിസ്. ദൻ തേർഡ് ക്വസ്റ്റ്യൻ, റോൾ ഓഫ് FSH ആൻഡ് LH ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഇത് പിറ്റ്വിറ്ററി ഹോർമോണാണ് FSH ഉം LH ഉം. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വന്നതാണ് ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തത്. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിലെ FSH ആൻഡ് LH. പിന്നെ വരുന്നത് ചില ടേംസ് ആണ്. ഇതിലുള്ള എല്ലാ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇതെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കണം. ലീഡിംഗ് സെൽ എവിടെയാണ് കാണുക, എന്താണ് ഫങ്ഷൻ, ലീഡിങ് സെൽ എവിടെയാ കാണുക, വാട്ട് ഇസ് ദ ഫങ്ഷൻ. അതുപോലെ സ്ക്രോട്ടം, സ്ക്രോട്ടം ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്ക്രോട്ടം. അതിൻ്റെ പൊസിഷൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ, സിഗ്നിഫിക്കൻസ്. പിന്നെ വരുന്നത് ഇവിടെ കുറേ ടേംസ് തന്നിട്ടുണ്ട്. അത് ഓർഡർ തെറ്റിച്ചാണ് തന്നേക്കണേ, അത് ഓർഡറിലാക്കാനാണ് നമ്മളിവിടെ പറഞ്ഞേക്കണേ. പക്ഷെ നിങ്ങൾ അത്രയും പഠിച്ചാൽ മാത്രം പോരാ, ഈ ഓരോ ടേമും എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ കൂടി പഠിച്ചിട്ടുണ്ടാവുക. ദെൻ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കൂടെ ഒന്നും കൂടി കടന്നു പോകാം. നമ്മൾ ആദ്യം എഴുതിയ ചോദ്യം എന്താ, സ്ട്രക്ചർ ഓഫ് സ്പേം. സ്ട്രക്ചർ ഓഫ് സ്പേം ഇവിടെ കണ്ടല്ലോ പടം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 സെക്ഷൻ. ഏതൊക്കെയാ? ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. കിട്ടിയല്ലോ, ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഇതിൽ ഹെഡില് മിക്കതും ഈ ചോദ്യം വരെ ഒന്നുകിൽ പടം തന്നിട്ട് ഭാഗങ്ങളെ അടയാളപ്പെടുത്താനായിരിക്കാം. അപ്പൊ അതേ മൈറ്റോകോൺഡ്രിയ റിച്ച് റീജിയൻ ഇതിന്റെ മിഡിൽ പീസ് ആണ് എന്ന് കാണാം. പിന്നെ അതുപോലെ ഹെഡിലെ 2 പ്രധാന ഭാഗങ്ങൾ എപ്പോഴും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാ 2 ഭാഗങ്ങൾ? ന്യൂക്ലിയസും എക്രോസോമും. ന്യൂക്ലിയസ് എന്താ ഇതിന്റെ പണി? സ്റ്റോർ ദ ജനറ്റിക് മെറ്റീരിയൽ. ന്യൂക്ലിയസ് അതിന്റെ ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ കാണുക.
അപ്പോൾ അത് സ്റ്റോർ ദ ജനറ്റിക് മെറ്റീരിയൽ ദെൻ എക്രോസോം എക്രോസോം എന്താണ് അത് സ്പേം ലൈസിൻ എൻസൈംസ് കാണും വിത്ത് വിച്ച് ഇറ്റ് ഹെൽപ്പ് ഫോർ ദ ഡൈജഷൻ ഓഫ് ദ സ്പേം മെംബ്രെയിൻ ആസ് വെൽ ആസ് ഓവം മെംബ്രെയിൻ ആൻഡ് ഹെൽപ്പ് ഫോർ ഫെർട്ടിലൈസേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹെൽപ്പ് ഫോർ ഫെർട്ടിലൈസേഷൻ ബൈ ഡൈജസ്റ്റിംഗ് മെംബ്രെയിൻസ് എന്നെഴുതാം പിന്നെ അതേ ചോദ്യത്തിലുള്ളത് എന്താണ് ഈ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റ് ഏതാന്ന് നമുക്കറിയാം ടെസ്റ്റിസിലെ സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ് അവിടെ നിന്ന് അത് പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക ഡക്ട് സിസ്റ്റം വഴിയാണല്ലോ ആ ഡക്ട് സിസ്റ്റത്തിൻ്റെ പേരുകൾ ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായി ആ പേരുകൾ ഓർഡറിലൊന്ന് പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ളതാണ് ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ വെച്ച് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുന്ന വഴികൾ ആ വഴികൾ ഏതൊക്കെയാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ അത് ഇതിനകത്ത് കാണുന്ന ട്യൂബ്യൂളാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ പിന്നെ റെറ്റിയെ ടെസ്റ്റിസ് ദെൻ വാസ എഫറൻഷ്യ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണുന്നതാണ് വാസ എഫറൻഷ്യ പിന്നെ ഈ കാണുന്ന ഭാഗം എപ്പിഡി ഡൈമിസ് പിന്നെ ഈ ഡക്റ്റ് ഈ ഡക്റ്റിൻ്റെ പേരെന്താ വാസ് ഡെഫറൻസ് ആ വാസ് ഡെഫറൻസ് വന്നിട്ട് പിന്നെ വരുന്നൊരു ഭാഗം ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നാണ് ആൻഡ് ഗെയിൻ ഇറ്റ് ഓപ്പൺസ് ഔട്ട് ത്രൂ ദ യൂറിത്ര ഇജാക്കുലേറ്ററി ഡക്റ്റ് കഴിഞ്ഞാൽ യൂറിത്ര ആൻഡ് ഇറ്റ് പാസ് ഔട്ട് ത്രൂ യൂറിത്രയിൽ മീറ്റസ് അപ്പം ഇതിനെ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിൻ്റെ പേര് പെനിസ് അത് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പഠിച്ചത് അപ്പം പാക്കിയെ കിട്ടി ഇനി അടുത്തത് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ് ഡിഫറൻസസ് ആണ് സ്പെർമാറ്റോജെനിസിസ് ഊജെനിസിസ് ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റണം ഒരു ഇതിലെ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഓരോന്നും വീണ്ടും സ്പെർമാറ്റിഡ് ദാറ്റ് സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു ഫങ്ഷണൽ സ്പേം അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നാല് സ്പേംസ് ഉണ്ടാകും എന്നാൽ ഓവം ഒരു സിംഗിൾ പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ടു അൺഇക്വൽ ഡിവിഷൻ ആൻഡ് ടു സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് വൺ ലാർജ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ദ അതർ ഫസ്റ്റ് പോളാർ ബോഡി ദെൻ സെക്കൻഡറി ഊസൈറ്റ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ടു ലാർജ് ഊട്ടിഡ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടും പഠിച്ചിരിക്കുക ബുക്കിൽ നോക്കി അത് പഠിക്കുക ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും അതുപോലെ തന്നെ അത് തമ്മിലുള്ള വ്യത്യാസം സ്പെർമാറ്റോജെനിസിസ് എവിടെ നടക്കുക എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെ ആ വ്യത്യാസവും നിങ്ങൾ ഒരു ടേബിൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒന്നുകൂടി നോക്കുക പഠിക്കാം ദെൻ റോൾ ഓഫ് ഹോർമോൺ ആണ് റോൾ ഓഫ് ഹോർമോൺ മെയിലിലും ഫീമെയിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ഈ ഹോർമോൺ ഏതൊക്കെ എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് നോക്കും അത് രണ്ടിലും കാണാം കോമൺ ആണ് ആരാണ് എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് ദേ ആർ ഗൊണാഡോ ട്രോപ്പിൻ ദേ ആർ സെക്രീറ്റഡ് ഫ്രം ആൻറ്റീരിയർ ലോബോ പിറ്റ്യൂട്ടറി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗൊണാഡോ ട്രോപ്പിനുകളാണ് എഫ് എസ് എച്ചും എൽ എച്ചും അതിന് മെയിലിലുള്ള ഫംഗ്ഷൻ എന്താണ് അതുപോലെ ഫീമെയിലുള്ള ഫംഗ്ഷൻ എന്താണ് എഫ് എസ് എച്ചിന് എൽ എച്ചിന് എന്താണ് ഫംഗ്ഷൻ അങ്ങനെ അത് പഠിക്കുക ദെൻ ഫെർട്ടിലൈസേഷൻ കുറേ ടേംസുകൾ അവിടെ പഠിക്കാൻ പറഞ്ഞില്ലേ അപ്പം അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ഒന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം അതെപ്പോഴും ചോദിക്കുന്ന വേറെ ഒന്നാണ് എവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം ആംപ്യുള ഇസ്തമിക് ജംഗ്ഷൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ഇതിലേത് ടേം എഴുതിയാലും മാർക്ക് കിട്ടും വെറുതെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് മാത്രമാണെങ്കിലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പഠിക്കുക ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ ഇനി ലീഡിഗ് സെൽ എവിടെ കാണാം ലീഡിഗ് സെല്ലും ടെസ്റ്റിസിലാണ് കാണുക ആൻഡ് ലീഡിഗ് സെല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ തന്നെ ഇതിനകത്തെ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന വേറൊരു സെല്ലാണ് സെർട്ടോളിസെല്ലിന് വേറെ പേര് നേഴ്സ് സെൽ അവിടെ വെച്ചാണ് ഈ സ്പെർമാറ്റിഡ് ഫങ്ഷൻ സ്പേമായി മാറുക സ്പേമിയോജെനിസിസ് നടക്കുന്നത് അവിടെ വെച്ചാണ് ദെൻ സ്ക്രോട്ടം ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം സ്ക്രോട്ടം എന്താ സ്ക്രോട്ടം ഒരു അബ്ഡോമിനൽ പൗച്ചിലേക്ക് സ്ട്രക്ചർ സീൻ ഔട്ട്സൈഡ് ദ അബ്ഡമൻ ആൻഡ് വെയർ ദ ടെസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ ലോവർ ടെമ്പറേച്ചർ ഫോർ സ്പെർമാറ്റോജെനിസിസ്
സ്പെർമാറ്റോജെനിസിസ് നടക്കണമെങ്കിൽ അതിന് താഴ്ന്ന താപനില, ബോഡി ടെമ്പറേച്ചറേക്കാൾ കുറഞ്ഞ താപനില വേണം. അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രോട്ടം എന്ന ഒരു സഞ്ചിയുടെ ഉള്ളിൽ ഈ ടെസ്റ്റിസിനെ ശരീരത്തിന് പുറത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏഴാമത്തെ പിന്നത്തെ ഒരു ചോദ്യം പറഞ്ഞ കുറെ ടേംസ് പഠിച്ചല്ലോ. ആ ടേംസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ഫെർട്ടിലൈസേഷൻ അല്ലേ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് എന്താ പറയുക? സൈഗോട്ട്. അപ്പോൾ ആദ്യം എഴുതേണ്ട പേര് ഫെർട്ടിലൈസേഷൻ, അത് കഴിഞ്ഞാൽ സൈഗോട്ട്. സൈഗോട്ട് കഴിഞ്ഞാൽ സൈഗോട്ടിൽ കുറേ ഡിവിഷൻസ് നടക്കും. ഈ സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്ത് കുറേ സെല്ലുകളുടെ കൂട്ടമാവും. ആ പ്രക്രിയയ്ക്ക് എന്താ പറയുക? ക്ലീവേജ്. ക്ലീവേജ് എന്ന് വെച്ചാൽ ഡിവിഷൻ. ഡിവിഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കുറേ സെല്ലുകളുടെ ഒരു സോളിഡ് മാസ്, കട്ടിയുള്ള ഒരു ബോള് പോലെ ഇരിക്കും. അതിൻ്റെ പേരാണ് മോറുല. അത് പിന്നീട് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യും വിത്ത് എ സിംഗിൾ ഔട്ടർ ലെയർ ആൻഡ് മാസ് ഓഫ് സെൽസ് അറ്റ് വൺ എൻഡ്. അപ്പോൾ അതിൻ്റെ പേര് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന രൂപത്തിലാകുമ്പോഴാണ് അത് വന്നിട്ട് യൂട്രസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? പറ്റി പിടിക്കുക. അപ്പോൾ അതിൻ്റെ പേരെന്താ? ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ആ യൂട്രസിനകത്ത് വെച്ച് അത് വലുതാവും ബൈ എ പിരീഡ്. കുറച്ച് പിരീഡ് അതിനാവശ്യമാണ്. ആ പിരീഡിന് എന്താ പേര് പറയുക? ഗെസ്റ്റേഷൻ. എത്ര കാലം ഇരിക്കും? ഒരു 9 മന്ത് ആൻഡ് 10 ഡേയ്സ് ഒക്കെ ഇരിക്കും. അതിനെയാണ് ഗെസ്റ്റേഷൻ എന്ന് പറയുക. ആ ഗെസ്റ്റേഷൻ കഴിഞ്ഞാൽ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ആ പ്രക്രിയയ്ക്ക് എന്ത് പേര് പറയും? പാർട്ടൂറിഷൻ. ദറ്റ് ഈസ് കോൾഡ് എ പാർട്ടൂറിഷൻ, ചൈൽഡ് ബേർത്ത്. അപ്പോൾ ടേംസുകളും പഠിച്ചു. ഈ പറഞ്ഞ എല്ലാ ചോദ്യവും ഡ്രിൽ ചെയ്ത് വീണ്ടും വീണ്ടും പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ കുറച്ചും കൂടി 3 മാർക്കാണ്, പക്ഷേ കുറേയും കൂടി എളുപ്പത്തിൽ കിട്ടും. കാരണം അത്ര അധികം പഠിക്കാനില്ല കാണാതെ. ഓക്കേ, അപ്പോൾ കുറച്ച് പഠിച്ചാൽ തന്നെ. പിന്നെ മാത്രമല്ല, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ കേട്ടോ. ഫാദർ ഈസ് ബയോളജിക്കലി റെസ്പോൺസിബിൾ ഫോർ സെക്സ് ഓഫ് ഫീറ്റേഴ്സ്. എന്താ റീസൺ? സെക്സ് ഓഫ് ഫീറ്റേഴ്സ് ഫാദർ ആണെന്ന് പറയാൻ എന്താണ് കാരണം? പിന്നെ അതേ ഇവിടെ കുറേ ടേംസ് കണ്ടു എഴുതി വെച്ചേക്കണേ. ഇതൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് ഇതോരോന്നും എക്സ്പാൻഡ് ചെയ്യാനും പഠിക്കണം. ഒപ്പം അത് എന്താണ് എന്ന് പറയാനും പഠിക്കണം. ഒക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് IUD. ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് കാണാം. ഇവിടെയും കാണാം, ഇവിടെയും കാണാം. അതിൻ്റെ അർത്ഥം ഇത് വളരെയധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണെന്നാണ്. പിന്നെ വരുന്ന 2 ടേം വാസക്ടമി, ട്യൂബക്ടമി, അവർ തമ്മിലുള്ള വ്യത്യാസം. ബാക്കി ഇത്രയും ഈ ഞാൻ വീണ്ടും പറയുന്ന റെഡ് കളറിലുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കുക. അത് നല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നാൽ മാത്രം മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നാൽ മതി. നമുക്ക് ആ ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം. സെക്സ് ഓഫ് ദ ഫീറ്റസ്, അതല്ലേ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇരുന്നത്. അതിന് ബയോളജിക്കലി ആരാണ് റെസ്പോൺസിബിൾ? ഫാദർ ആണ്. എന്താണ് കാരണം? അച്ഛനിൽ 2 തരം എന്താണ് ക്രോമസോം ഉണ്ട്. എന്ത് ക്രോമസോം? സെക്സ് ക്രോമസോമുകളുണ്ട്. എന്നാൽ അമ്മയ്ക്ക് 1 തരം സെക്സ് ക്രോമസോമേ ഉള്ളൂ. ഏതോ 1 തരം 2XXX ക്രോമസോം. ഓക്കെ, എന്നാൽ അച്ഛനിൽ ഏതൊക്കെയാണ്? എക്സും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. അതുകൊണ്ട് അമ്മ 1 ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാക്കുള്ളൂ. ഗാമേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് 2 രണ്ടെണ്ണത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഏതിലായാലും എക്സ് തന്നെയായിരിക്കും. എന്നാൽ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ 1 എണ്ണത്തിൽ എക്സ് ടൈപ്പും 1 എണ്ണത്തിൽ വൈ ടൈപ്പും. അപ്പോൾ ഈ ഗാമേറ്റും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴല്ലേ ഒരു കുഞ്ഞുണ്ടാവുക. അപ്പോൾ ബയോളജിക്കലി റെസ്പോൺസിബിൾ ആരാ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ? ഫാദർ. ഫാദർ ഈസ് ബയോളജിക്കലി റെസ്പോൺസിബിൾ. കാരണം എന്താ? അച്ഛന് 2 തരം സെക്സ് ക്രോമസോം ഉണ്ട്. അതുകൊണ്ട് 2 തരം ഗാമേറ്റുകൾ ഉണ്ടാക്കുന്നു, ഹെട്രോഗാമിറ്റി കാണിക്കുന്നു. ഓക്കെ, പിന്നെ വരുന്നത് കുറച്ച് ടേംസ് എക്സ്പാൻഡ് ചെയ്യാനായിരുന്നു. RCH, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിംഗ്. അത് കാണാതെ പഠിക്കുന്നെ. ആളുകളുടെ കുട്ടികളുടെയും ഒക്കെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് RCH. പിന്നെ ഒരു പ്രോഗ്രാം, പിന്നെ ഒന്ന് MTP എന്ന വേർഡാണ്. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ബലമായി അതിനെ പുറത്തേക്ക് എടുക്കുക. ആ ഒരു പ്രക്രിയനെയാണ്
അബോർഷൻ എന്നൊക്കെ പറയില്ലേ, ഗർഭം അലസുക എന്നൊക്കെ പറയുന്നതാണ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇപ്പൊ എന്താന്ന് കിട്ടിയല്ലോ, പൂർണ്ണവളർച്ച എത്തുന്നതിന് മുൻപ് പുറത്തേക്ക് എടുക്കുക, അതിനെയാണ് MTP. ഇനി STD. STD എന്താ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നാണ്. അപ്പൊ പേരിൽ തന്നെ അറിയാം, ട്രാൻസ്മിറ്റ് എന്ന് വെച്ചാൽ പകരുക. ഏത് വഴിയാ പകരുക? സെക്ഷൽ കോണ്ടാക്ട് വഴി പകരും. അപ്പൊ അതിന് കുറേ കുറച്ച് അസുഖങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുന്നത് നല്ലതാണ്. ഈ സെക്ഷൻ ഒന്ന് നന്നായി പഠിച്ചോളൂ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഏതൊക്കെയാണെന്നും. രണ്ട് മൂന്ന് ഉദാഹരണം, ഗോണേറിയ, സിഫിലിസ് അങ്ങനെ. പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, അതും എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു മൂന്ന് മാർഗങ്ങളുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യണത്, അതും പഠിച്ചു വെച്ചോളൂ. പിന്നെ IUD, എപ്പോഴും വരുന്ന വേറൊരു പോർഷനാണ് IUD പറയുന്നത്. IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയും. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ എഴുതിയേക്കണേ, കോപ്പർ ടീ എന്ന് പറഞ്ഞത്. ഈ സാധനം ടീ ആകൃതിയിൽ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തു, അത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ ഇതിൽ കൂടെ കടന്നു വരുന്ന സ്പേംസ് നശിക്കുകയും ഇവിടെ സ്പേം നശിക്കുമ്പോൾ പിന്നെ ആ സ്പേം ഇങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇനി അഥവാ നടന്നാൽ തന്നെ ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് ഇവിടെ വന്ന് പറ്റിപ്പിടിച്ച് വളരാൻ സാധിക്കില്ല. അപ്പോൾ IUD എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. പിന്നെ വരുന്നത് സിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടേമാണ്, ZIFT, സിഫ്റ്റ് പറയും. സിഫ്റ്റ് എന്ന് വെച്ചാൽ ആ ടേം ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് നന്നായി പഠിക്കണം. അത് കുഞ്ഞുങ്ങളില്ലാത്ത അച്ഛനമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അതായത് കുഞ്ഞിനെ ഓവും സ്പേമും ഒരു ശരീരത്തിന് പുറത്ത്, നമുക്കറിയാം സാധാരണ അത് ശരീരത്തിൻ്റെ അമ്മയുടെ ഫെലോപ്പിൻ ട്യൂബിൽ വെച്ചാണല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കണ്ടേ, എന്ന സ്പേമിനെയും ഓവത്തിനെയും ഒരു പ്രത്യേക മീഡിയത്തിൽ ശരീരത്തിന് പുറത്ത് വെച്ചിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ചിട്ട് ആ ഫെർട്ടിലൈസ്ഡ് ഓവം ഇനി വളരണമെങ്കിൽ, അതായത് ഫെർട്ടിലൈസേഷൻ ഇൻവിട്രോ നടത്തിയിട്ട് വളരണമെങ്കിൽ അതിനെ അമ്മയുടെ ഉള്ളിലേക്ക് തന്നെ നിക്ഷേപിക്കണം. ആ നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കും. ആ നിക്ഷേപിക്കുന്നതിനെ പറയുന്ന പേരാണ്, ആ എംബ്രിയോനെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക്, സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് സിഫ്റ്റ് എന്ന് പറയാം. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. പിന്നെ അതിൽ വരുന്ന വേറൊരു പ്രധാനം ICSI എന്നാണ്, ICSI. അതും വേറൊരു ART ടെക്നിക്കാണ്, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. അത് സ്പേമിൻ്റെ കണ്ടന്റ് വളരെ കുറവാകുമ്പോൾ അവരുടെ സ്പേമിൻ ഒറ്റ സ്പേം ഉള്ളെങ്കിലും ഒരു ഓവത്തിൻ്റെ അകത്തേക്ക് അതിനെ കൊണ്ടുവന്ന് പേസ്റ്റ് ഗൺ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിനെയാണ് അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അത് കാണാതെ പഠിക്കുക. പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ്, അതും കാണാതെ പഠിക്കുക. GIFT, ഗിഫ്റ്റ്, ഗ്യാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് സാധാരണ ഓവറിൽ നിന്ന് ഓവണ്ടായിട്ട് അത് ഇതിലേക്കല്ലേ കടക്കുക. അപ്പോൾ ചില സ്ത്രീകളിൽ ഈ ഓവറി ഇല്ല എന്ന് വെക്കുക, അപ്പോൾ ഓവം ഇങ്ങോട്ട് പുറത്തേക്ക് വരാനില്ല. അപ്പോൾ അവർ വേറെ ആരുടെങ്കിലും ഓവം ഇതുപോലെ തന്നെ ഓവം ഇങ്ങനെ ശേഖരിച്ച് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യിക്കും. അങ്ങനെ വേറൊരാളുടെ ഒരു ഡോണറിൽ നിന്ന് ഗിഫ്റ്റായിട്ട് ഓവം സ്വീകരിക്കും. ആ മെത്തേഡ്, അത് സ്ത്രീകളുടെ തകരാറ് മൂലം ഉണ്ടാവുന്നതാണ്, അതിന് പറയുന്ന പേര് ഗിഫ്റ്റ് എന്നാണ്. ഇനി വരുന്നത് എന്താണ്, വാസക്ടമി ട്യൂബക്ടമി. എപ്പോഴും വരുന്ന രണ്ട് സംഭവമാണ് വാസക്ടമി. വാസ് ഡെഫറൻസ്, നിങ്ങൾക്കറിയാലോ സ്പേം ഉണ്ടാവുന്നത് ഈ ടെസ്റ്റിസിൻ്റെ അകത്തായിരുന്നു, അവിടെ നിന്ന് വാസ് ഡെഫറൻസ് വഴി അത് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ വാസ് ഡെഫറൻസിനെ ഇവിടെ എന്ത് ചെയ്തു, ഇതുപോലെ എന്ത് ചെയ്യുന്നേക്കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ടൈഡ് ചെയ്തിടാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഭാഗം റിമൂവ് ചെയ്തു, റിമൂവ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് ടൈ ചെയ്യാം. അങ്ങനെ ഈ ഈ ഈ മെത്തേഡും ഈ മെത്തേഡും ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് നടക്കില്ല, ഈ സ്പേം ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോരില്ല. അപ്പോൾ ഇവിടെ സ്പേം പ്രൊഡക്ഷൻ നടക്കും, അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഡീജനറേറ്റ് ചെയ്യും, പക്ഷേ സെമിനകത്ത് സ്പേം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. വാസക്ടമി എന്ന് വെച്ചാൽ ഈ ചിത്രം ഓർക്കുക, എന്തിനെയാണ് കട്ട് ചെയ്തത്, വാസ് ഡെഫറൻസ്. വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുക, ഇത് ഒരു പെർമനൻ്റ്
കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. ഇനി കുഞ്ഞുങ്ങളെ ഉണ്ടാവണ്ടെന്ന് വിചാരിക്കുന്ന ഒരു മെത്തേഡാണ് ആണുങ്ങളിൽ ചെയ്യുന്നത്. ഇനി സ്ത്രീകളിൽ അതേപോലെ തന്നെ ഈ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യും. ഫലോപ്പിയൻ ട്യൂബ് ട്യൂബ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ പേര് ട്യൂബക്ടമി. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്ക ട്യൂബക്ടമി എന്ന് വെച്ചാൽ ട്യൂബ്. ആർക്ക ട്യൂബ് ഉള്ളത്? ഫീമെയിലിൽ ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ അത് ഫീമെയിലിൽ കാണുന്ന ഒരു ഗർഭനിരോധന മാർഗമാണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ, നമ്മുടെ ജെനിറ്റിക്സ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ജെനിറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററില് നോക്കൂട്ടോ, അതെ ഈ റേഷ്യോ ഇല്ലേ, റേഷ്യോ കാണിച്ചിരിക്കുന്ന ഈ ടേബിൾ അത് കോപ്പി ഡൗൺ ചെയ്ത് വെച്ചോളൂ. മാച്ച് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഗിവൺ റേഷ്യോസ്, ടൈപ്പ് ഓഫ് ക്രോസ് കണ്ടോ, ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഈ ടേബിൾ അങ്ങനെ തന്നെ പകർത്തി വെക്കുക, എന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ചെയ്യുക. എന്നിട്ട് ആ ടേബിൾ ഇങ്ങനെ കാണാണ്ട പഠിക്കുക. ഇതിൽ ഏത് വന്നാലും ബ്ലാങ്ക് വന്നാലും കിട്ടണം. ഈ റേഷ്യോസ് എന്തായാലും എപ്പോഴായാലും കിട്ടണം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ക്രോസ്, റൈറ്റ് ദ സിഗ്നിഫിക്കൻസ്. നോക്കൂ, ഇവിടെ ഈ ക്രോസ് കണ്ടോ, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്രോസ് വിത്ത് സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ഇത് ഹെട്രോസൈഗസ് ആണ്, ഇത് ഹോമോസൈഗസ് ആണ്. അപ്പൊ ഒരു ഹെട്രോസൈഗസും ഒരു ഹോമോസൈഗസും തമ്മിൽ ഓക്കെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊട്ടക്റ്റിനെയാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ 50-50 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് രണ്ടും ഒരേപോലെ റിസൾട്ട് കിട്ടുന്നു എന്നർത്ഥം, 1:1 റേഷ്യോ കിട്ടുന്നു എന്നർത്ഥം. ആ ചോദ്യം നന്നായി മനസ്സിലാക്കുക, നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കണം. ഈ പറഞ്ഞ ജീവികളിൽ ഓരോ ജീവികളുടെയും സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്. ഹ്യൂമൻ ബീങ് ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാ, XX XY മെത്തേഡാണ്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് ഒരു ബ്ലഡ് ഗ്രൂപ്പുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. നോക്കി, ഒരു കുഞ്ഞ് വിത്ത് AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ബോൺ ടു എ ഫാദർ വിത്ത് എ ഗ്രൂപ്പ് ആൻഡ് മദർ വിത്ത് ബി ഗ്രൂപ്പ്. അച്ഛന് എ, അമ്മയ്ക്ക് ബി, പക്ഷെ കുഞ്ഞുണ്ടായപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പ്. അത് ശരിയാണോ, അങ്ങനെ ഉണ്ടാവോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ ക്രോസ് നമ്മൾ ചെയ്ത് തന്നെ കാണിക്കണം. അച്ഛൻ എ ആണെങ്കിൽ ആ എ ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് എഴുതണം, എന്നിട്ട് അമ്മയുടെയും എഴുതണം, എന്നിട്ട് ഗ്യാമീറ്റിനൊക്കെ എഴുതണം, എന്നിട്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഈ സിൻഡ്രോംസ്. അത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. സിൻഡ്രോമുകളുടെ പേരുകൾ പഠിച്ചു വെച്ചേക്കണം. ജെനറ്റിക് ഡിസോർഡർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു മെൻഡീലിയൻ ആൻഡ് ക്രോമസോമൽ ഡിസോർഡർ. അപ്പോൾ മെൻഡീലിയൻ ഡിസോർഡർ ഒരു സിംഗിൾ ജീനിലുള്ള വ്യത്യാസം കൊണ്ടാണ് മെൻഡീലിയൻ ഡിസോർഡർ ഉണ്ടാവണേ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ചോദ്യം പഠിക്കുമ്പോൾ ഒരു കുറച്ച് ഉത്തരവും കിട്ടും അതിൽ നിന്ന്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ക്രോമസോം. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളുകളിൽ സിൻഡ്രോം എന്ന് പറയണതൊക്കെ ആരാ, ക്രോമസോമൽ ഡിസോർഡർ ആണ് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചത്. എന്നാൽ ഈ രണ്ടെണ്ണം എന്തിനു ഉദാഹരണം, മെൻഡീലിയൻ ഡിസോർഡറിന് ഉദാഹരണം. കുറേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷേ ഈ നാലെണ്ണത്തിൻ്റെ പേരെങ്കിലും പഠിച്ച് ഇതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. പിന്നെ വളരെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ടേമാണ് സിക്കിൾ സെൽ അനീമിയ. അത് ഒരു അബ്നോർമൽ കണ്ടീഷനാണ്. RBC സിക്കിൾ ഷേപ്പ് ആവുന്നത്, അരിവാൾ രോഗം പഠിച്ചിട്ടില്ലേ RBC, അതിന് കാരണമായിട്ടുള്ളത് അതിലുള്ള ഹീമോഗ്ലോബിനിലെ ഒരു ചെയിൻ, ഒരു അബ്നോർമൽ ചെയിനാണ്. ആ ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്, അതിൽ കുറേ അമിനോ ആസിഡുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാം, ഇവിടെ അങ്ങനെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ തന്നിട്ടുണ്ട്. ഇത് നോർമലാണോ അബ്നോർമലാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഇത് അബ്നോർമലാണ്, കാരണം ഇതിലെ ആറാമത്തെ അമിനോ ആസിഡ് വലൈനാണ്. ഇവിടെ വലൈൻ എന്ന് കണ്ടാൽ നിങ്ങൾ പറഞ്ഞു അത് അബ്നോർമലാണ്. ഈ പറഞ്ഞ പോളിപെപ്റ്റൈഡ് ചെയിനുള്ള ആൾക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. സിക്കിൾ സെൽ അനീമിയ എന്തായെങ്കിൽ എന്താണ്ടാവുക, RBC സിക്കിൾ ഷേപ്പ് അരിവാൾ പോലെ ഇരിക്കും. അപ്പോൾ ആ ആളിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ മിക്കതും മരണം സംഭവിക്കും. അപ്പൊ നമ്മൾ ക്രോമസോമൽ ഡിസോർഡറിന്റെ കാര്യം നേരത്തെയും പറഞ്ഞു കണ്ടോ. ആ ക്രോമസോമൽ ഡിസോർഡർ ഈ പറഞ്ഞ ക്രോമസോം നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കണം. 3 ക്രോമസോമൽ ഡിസോർഡറുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് സിംറ്റംസും പഠിക്കണം, പേര് പഠിക്കണം, ഈ ക്രോമസോമൻ നമ്പറും പഠിക്കണം.
പിന്നെ വരുന്ന വേറൊന്ന് പെഡിഗ്രി ചാർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കുന്നതാണ്, അതും പഠിച്ചിരിക്കണം. നമുക്കൊന്നും കൂടിയും ആ റേഷ്യോസ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ മോണോ റേഷ്യോ ഉള്ള ഒരു ടേബിൾ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ മോണോ ഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ് വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. ഒരു സിംഗിൾ ക്യാരക്ടറിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. പക്ഷേ ഇവിടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് ഈ പടം തന്നത്. ഡൈ ഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് രണ്ട് ക്യാരക്ടർ കാണിക്കും. മോണോ ഹൈബ്രിഡ് ആണെങ്കിൽ എന്താണ്, മോണോ ഹൈബ്രിഡിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ, ടോൾ ഇൻറ്റു ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ അതൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആണ്. അതിൻ്റെ ജീനോടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. അപ്പോൾ അത് പഠിച്ച് വെച്ചേക്ക് എഴുതി വെച്ചിട്ട്. പിന്നെ വരുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ 9:3:3:1 ആണ്. ഇങ്ങനെ നാല് വെറൈറ്റി ആൾക്കാരെ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോൾ കാണാൻ പറ്റും. ആ നാല് വെറൈറ്റിയുടെയും റേഷ്യോ ഇങ്ങനെയായിരിക്കും വരിക, 9:3:3:1. അത് അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ ആണ് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ. അപ്പോൾ മൂന്നെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ എന്താ, ടു ക്യാരക്ടേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദിസ് ക്രോസ്. ടു ക്യാരക്ടേഴ്സ് ആർ ഇൻവോൾവ്, കണ്ട, റൗണ്ട് സീഡും യെല്ലോ കളറും, സീഡിൻ്റെ കളറും കൊടുത്തു, സീഡിൻ്റെ ഷെയ്പ്പും കൊടുത്തു. ഇപ്പം രണ്ട് കാര്യത്തിന് എടുത്തു, റൗണ്ട് മാത്രം എടുക്കണമെങ്കിൽ അത് മോണോ ഹൈബ്രിഡ്, രണ്ട് ക്യാരക്ടർ എടുത്തത് കൊണ്ട് ഡൈഹൈബ്രിഡ് കിട്ടിയല്ലോ. പിന്നെ വേറൊന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നേക്കുന്ന വേറൊരു ടേമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഉദാഹരണം എന്താ, ഒരു സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്, ഫോറോകോക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ എന്നൊക്കെ പറയും. അത് അതിനെ രണ്ട്, സാധാരണ അതിൽ കൂടുതൽ കാണുക റെഡ് കളറാണ്, പിന്നെ വൈറ്റ് കളറാണ് വളരെ കുറവ് കാണുന്ന വെറൈറ്റി. അപ്പോൾ നമ്മൾ പറയുക റെഡും വൈറ്റും കൂടി ക്രോസ് ചെയ്യുമ്പോൾ റെഡ് വരും എന്നല്ലേ വിചാരിക്കുക. പക്ഷേ F1 ജനറേഷനിലെ പുതിയൊരു വെറൈറ്റി കാണണം, അതിനെയാണ് പിങ്ക് വെറൈറ്റി എന്ന പൂക്കൾ കാണുന്നത്. അപ്പോൾ റെഡും വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് വന്നു എന്നൊരു വേർഡ് കണ്ടാൽ മതി നിങ്ങൾ എന്ത് പറയണം, അത് എന്ത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പഠിച്ചാൽ മതി. പിന്നെ അതിൽ അതിൻ്റെ റേഷ്യോ, ഫീനോടിപ്പിക് റേഷ്യോ ആയാലും ജീനോടിപ്പിക് റേഷ്യോ ആയാലും അത് 1:2:1 ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഓർക്കുക, ഈ റെഡ് വൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ F1-ൽ പിങ്ക്, അതിൻ്റെ റേഷ്യോ 1:2:1. റെഡി? പിന്നെ ഇനി ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ ചോദ്യം എഴുതിയിട്ടുണ്ടാവും. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്റ്റ് ക്രോസിന് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്ലാന്റ് തന്നു, എന്തെങ്കിലും ഒരു ജീവീനെ തന്നു എന്ന് വെച്ചോ, അതിൻ്റെ ജീനോ ടൈപ്പ് അറിയില്ല എന്നാണ് അവർ പറഞ്ഞേക്കണെ. കണ്ട, ഇവിടെ ഒരു വയലറ്റ് ഫ്ലവർ തന്നിട്ടുണ്ട്, അതിൻ്റെ ജീനോ ടൈപ്പ് അറിഞ്ഞുകൂടാ. ജീനോ ടൈപ്പ് ഇവരിപ്പോ ഇവിടെ ഏത് ലെറ്റർ വേണമെങ്കിലും സൂചിപ്പിക്കാമല്ലോ. ഇവരിവിടെ പർപ്പിൾ എന്നുള്ളതിനെ പി ആണ് കൊടുത്തേട്ടാ. അപ്പൊ പർപ്പിൾ ജീന് P ക്യാപിറ്റൽ P ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ P സ്മോൾ P ആവാം. ഇതിൽ ഏതാണ് ഈ പർപ്പിൾ എന്ന് അറിഞ്ഞുകൂടെ. ഇതിൻ്റെ പുറത്തേക്കുള്ള എക്സ്പ്രസീവ് ഫീച്ചറിനെയാണ് ഫീനോ ടൈപ്പ് എന്ന് പറയുക, എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ജനിതക ഘടനയ്ക്കാണ് ജീനോ ടൈപ്പ് എന്ന് പറയുക. അപ്പം ജനിതക ഘടന ഒന്നുകിൽ P ആവാം, അല്ലെങ്കിൽ P സ്മോൾ P ആവാം. ശരിക്കും ഇതെന്താ അതറിയില്ല. അതറിയാനായിട്ട് ഒരു ജനിതക ഘടന കൃത്യമായി ഒരു ജീവിയുടെ അറിയാനായിട്ട് അതിനെ റെസിസീവ് ആയിട്ടുള്ള ഒരു ജീവിയുമായി ക്രോസ് ചെയ്യിക്കാം. ഈ പർപ്പിളിൻ്റെ റെസിസീവ് ആയിട്ടുള്ള, അതായത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് ഈ വൈറ്റാണ്. അപ്പോൾ വൈറ്റ് ഫ്ലവറിൻ്റെ ജീനോ ടൈപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഇതുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് വരണമെങ്കിൽ, ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എങ്കിൽ ഈ പർപ്പിളിൻ്റെ ജീനോ ടൈപ്പ് ഹെട്രോസൈഗസ് ആയിരിക്കും, ഇതായിരിക്കും. ഇങ്ങനെ എല്ലാം ഒരേപോലെയാണ് വന്നതെങ്കിൽ ഈ ജീനോ ടൈപ്പ് P ആയിരിക്കും. അതാണ് അതിൽ കാര്യം. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്തിനു വേണ്ടിയിട്ടാ, ടു ഫൈൻഡ് ദ അൺനോൺ ജീനോ ടൈപ്പ് ഓഫ് എ പാരൻറ്റ് ഇൻഡിവിജ്വൽ. ഫോർ ദിസ് വാട്ട് ടു ഡു, ഇറ്റ് ഈസ് ക്രോസ് വിത്ത് റിസസീവ് ഇൻഡിവിജ്വൽ. എന്നിട്ട് എങ്ങനെയാ കണ്ടെത്തുക, എല്ലാവരും ഒരേപോലെയുള്ളവരാണെങ്കിൽ ഈ ഫോൾ ദ ഓസ്പ്രിംഗ് സർച്ച് ചെയ്യും, ദി ജീനോ ടൈപ്പ് ഈസ്
homozygous ഒരേ പോലെയുള്ളത് ആയിരിക്കും if the progenies are half of കണ്ട 50-50 ആയിട്ട് വരികയാണെങ്കിൽ ജീനോടൈപ്പ് എങ്ങനെ വരും ഹെറ്ററോസൈഗസ് രണ്ട് തരം അലീലുകൾ ഉള്ള ജീനോടൈപ്പ് ആയിരിക്കും സ്റ്റെറോസൈറ്റിലോ ഇതും എപ്പോഴും ചിലപ്പോൾ ഈ ക്രോസ് ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നിട്ട് ഇത് ഐഡന്റിഫൈ ദ ക്രോസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലത്തെ ചോദ്യത്തിൽ കണ്ട പോലെയൊക്കെ ചോദിക്കാം ഇനി സെക്സ് ഡിറ്റേമിനിങ് മെക്കാനിസംസ് ആ സെക്സ് ഡിറ്റേമിനിങ് മെക്കാനിസം ഇവിടെ കാണിച്ചേക്കുന്നത് ആരുടെയാ ഇത് ഒരു ബേർഡിൻ്റെയാണ് അല്ലേ ബേർഡിൻ്റെ സെക്സ് ഡിറ്റേമിനിങ് മെക്കാനിസം സാധാരണ ബേർഡ് ഹെറ്ററോഗാമിറ്റി കാണിക്കുന്നത് ഫീമെയിലാണ് ഫീമെയിലാണ് ഇവിടെ റെസ്പോൺസിബിൾ സെക്സ് ഓഫ് ദ ചിക്കിൻ്റെ റെസ്പോൺസിബിൾ ഫീമെയിലാണ് കാരണം ഫീമെയിലിൽ കാണിക്കുന്ന ക്രോമസോം പാറ്റേൺ എന്താ ഇസഡ് ഡബ്ല്യു ആണ് എന്നാൽ മെയിലിൽ കാണിക്കുന്നത് ഇസഡ് ഇസഡ് ആണ് അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പറഞ്ഞാൽ ഇസഡ് 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 ഡബ്ല്യു പറയും ഓക്കെ ഇനി മാൻ ഡ്രോസോഫില അവരെങ്ങനെയാണ് രണ്ട് കൂട്ടർക്കും എക്സ് 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 വയ്യ ഇതിൽ ആരാ ഹെട്രോഗാമിറ്റി മനുഷ്യനിലും മെയിലാണ് ഹെട്രോഗാമിറ്റി എക്സ് വൈ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇനി ഗ്രാസ് ഹോപ്പറിലാണെങ്കിലും ഇതേപോലെ തന്നെയാ മെയിലാണ് ഹെട്രോഗാമിറ്റി എക്സ് സീറോ എന്ന് പറയും സീറോ എന്ന് വെച്ചാൽ അവിടെ ഇല്ല എന്നർത്ഥം ഒരു ക്രോമസോമിൻ്റെ കുറവുണ്ട് എന്നർത്ഥം ഈ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്ക് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗ്രാസ് ഹോപ്പറിലെ അതിൻ്റെ സ്പേം സ്റ്റഡിയിലായിരുന്നു ഹെൻകിങ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഓക്കെ അപ്പൊ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നന്നായി കിട്ടിയെന്ന് വിചാരിക്കുന്നു ദെൻ പിന്നെ വരുന്നത് ഇതില് എന്താണ് ബ്ലഡ് ഗ്രൂപ്പാണ് ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങള് പഠിക്കന്നെയല്ല അതിപ്പോ എന്താ പറയാ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ നോക്കാം പറ്റുമെങ്കിൽ ചെയ്തുതരാം ഇവിടെ സിക്കിൾ സെൽ അനീമിയ ഒന്ന് കാണിച്ചതാണ് കേട്ടോ സിക്കിൾ സെൽ അനീമിയയുടെ ഒരു ഫിഗർ അവിടെ തന്നിട്ടുണ്ടായിരുന്നു കുറേ അമിനോ ആസിഡുകൾ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താ സിക്കിൾ ഷേപ്പ് ആർ ബി സി കണ്ട ആർ ബി സി മര്യാദയ്ക്ക് ഇങ്ങനെ ഇരിക്കേണ്ടതാണ് ഇങ്ങനെ സിക്കിൾ ഷേപ്പ് ആവുമ്പോൾ അത് ക്ലോഗ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ തന്നെ തടസ്സപ്പെടും അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഓക്സിജനെ കൊണ്ടുപോകാനേ പറ്റില്ല കാരണം എന്താ വാലൈൻ എന്ന അമിനോ ആസിഡ് ഇതിലെ ഹീമോഗ്ലോബിനിലെ പോളിപെപ്റ്റൈഡ് ചെയിന് അങ്ങനത്തെയാണ് അതുകൊണ്ട് ഓക്കെ ഇത് ഒരു മെൻഡീലിയൻ ഡിസോർഡർ ആണ് പിന്നെ ടെർണർ സിൻഡ്രോം ക്ലിനിഫെൽട്ടർ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ഈ മൂന്ന് സിൻഡ്രോം ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞേ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോമിന് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ ഒരു 21st ട്രൈസോമി എന്നതിന് വേറൊരു പേരുണ്ട് ഇതിൽ 47 ക്രോമസോം ഉണ്ടാവും 21-ാമത്തെ ക്രോമസോം മൂന്നെണ്ണം കാണും സാധാരണ രണ്ടെണ്ണം അല്ലേ പെയറായിട്ട് ക്രോമസോം കാണുക ഇവിടെ 21-ാമത്തെ ക്രോമസോം മൂന്നെണ്ണം ഒരു ക്രോമസോം കൂടുതലാണ് ഓട്ടോസോമൽ ഡിസോർഡറാണ് ഒരു ഓട്ടോസോമാണ് കൂടുതൽ ഇത് രണ്ടും സെക്സ് ക്രോമസോമിൽ വരുന്ന അബ്നോർമാലിറ്റിയാണ് ഇവിടെ ഒരു എക്സ് ക്രോമസോം കൂടുതലാണ് അപ്പോൾ ആക്ച്വലി ഇതൊരു വൈ ക്രോമസോം ഉള്ളത് കൊണ്ട് ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ജെനിറ്റൽ ഓർഗനൊക്കെ ടെസ്റ്റിസും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതിന് ആ ഫങ്ഷനൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് കാലം എത്തുമ്പോൾ ഈ രണ്ട് എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് എക്സ് ക്രോമസോമിൻ്റെ ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്യും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ ഗൈനക്കോമാസ്റ്റിയ എന്നാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസും കൂടി ഇവിടെ ഓർത്തിരിക്കുക ക്ലിനിഫെൽറ്റേഴ്സ് സിൻഡ്രോം ഇനി അടുത്തത് ടെർണേഴ്സ് സിൻഡ്രോം എന്നാണ് ക്യാപിറ്റൽ ടി ഫീമെയിലിനെ സൂചിപ്പിക്കുന്നതാണ് എപ്പോഴും ടി അങ്ങനെ നമ്മളൊരു കുരിശ് പോലെ ഒരു ഇത് വരയ്ക്കില്ലേ സിഗ്നൽ ഇനി ഇതിൽ ടെർണേഴ്സ് സിൻഡ്രോത്തിലെ പ്രത്യേകത ഇവിടെ ഒരു എക്സ് ക്രോമസോം കുറവാണ് അപ്പോൾ ഈ ഫീമെയിൽ ജനിക്കുമ്പോൾ ഈ കുട്ടി ജനിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഇൻറ്റേർണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഫീമെയിലിൻ്റെ ആയിരിക്കും പക്ഷെ അതിനൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു പ്യൂബർട്ടി സ്റ്റേജിലാണല്ലോ ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുക പ്യൂബർട്ടി സ്റ്റേജ് എത്തുമ്പോൾ ഇതൊന്നും ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് കൂടുതലും മെയിൽ ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യും അപ്പോൾ മെയിൽ അപ്പിയറൻസ് ഉണ്ടാവും അപ്പോൾ ഒരു മെയിലിൻ്റെ പോലെ ആയിരിക്കും ഓക്കെ അപ്പോൾ ജെനിറ്റൽ ഓർഗൻ ഫീമെയിലിൻ്റെ ആണെങ്കിലും അപ്പിയറൻസ് സെക്കൻഡറി സെക്സ് ഫീച്ചേഴ്സ് ഒക്കെ മെയിലിൻ്റെ ആയിരിക്കും അതാണ് ടെർണേഴ്സ് സിൻഡ്രോം അപ്പോൾ ആ ക്രോമസോമൽ നമ്പർ പഠിച്ചിരിക്കണം കാര്യങ്ങൾ ഇനി ഇതൊരു ഹീമോഫീലിയ കാണിക്കുന്ന ഒരു പിക്ചർ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ചിത്രം ഉണ്ടെങ്കിൽ ഇത് ഓർമ്മ വരുമല്ലോ വെച്ചിട്ടിട്ടതാണ് ഹീമോഫീലിയ
ഒരു എന്ത് ഡിസോർഡറാണ്? മെൻജീലിയൻ ഡിസോർഡറാണ്. പക്ഷേ ഹീമോഫീലിയ കാണിക്കുന്നത് ഒരു സെക്സ് ക്രോമസോമിൽ വരുന്ന സിംഗിൾ ജീനിൽ വരുന്ന ഡിസോർഡറാണ്. ഓക്കെ, ഇത് വരുന്നത് ഓട്ടോസോമിൽ കാണുന്ന സിംഗിൾ ജീനിൽ വരുന്ന ഡിസോർഡറാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം, രണ്ടും മെൻഡീലിയൻ ആണ്, പക്ഷെ ഇത് സെക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഒരു ഫീമെയിൽ, ഒരു ഗേൾ ചൈൽഡ് ആണെങ്കിൽ ആ കുട്ടിയിൽ ആ ഡിസീസ് പുറത്തേക്ക് വരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഡിസേബിൾഡ് ജീൻ കാണുന്നത് എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ രണ്ട് എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് അതിൽ ഒരു എക്സ് ക്രോമസോം നല്ലതാണെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീൻ എക്സ്പ്രസ് ചെയ്യില്ല. എന്നാൽ ഒരു മെയിൽ ചൈൽഡ് ആണെങ്കിൽ ആ ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ, പക്ഷെ ആ എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റീവ് ജീൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഈ അസുഖം കൃത്യമായി പ്രകടമായി കാണും. അതാണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, അതൊക്കെ അങ്ങനത്തെ ടൈപ്പ് അസുഖങ്ങളാണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആണ്. ബ്ലഡ് ഗ്രൂപ്പ് നോക്കി നോക്കാം, ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചാൽ പറഞ്ഞുതരാം. ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് ബ്ലഡ് ഗ്രൂപ്പിന് എന്താണ്, എ ഗ്രൂപ്പ് അല്ലേ, ഒരു എ ഗ്രൂപ്പ് മദർ, അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് ഫാദർ എന്ന് വിചാരിക്കുക. എ ഗ്രൂപ്പ് മദർ ആണെങ്കിൽ ആ മദറില് രണ്ട് ടൈപ്പ് അലീലുകളാണ് ഉള്ളത്. ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അലീലുകൾ അറിയണം. ഐ എ ഐ ഒ എന്ന ഒരു അലീൽ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ ഐ എ ഐ എ എന്ന അലീൽ കോമ്പിനേഷൻ ആവാം. അപ്പോൾ ഈ ഇത് ഇതിലേതാണ് ഈ അമ്മയിൽ ഉണ്ടാവണേ, അതിനനുസരിച്ചായിരിക്കും കുഞ്ഞുണ്ടാവുക. അപ്പോൾ നമ്മൾക്കിവിടെ പറഞ്ഞു കുഞ്ഞ് എ ബി എന്നാണ് ഉണ്ടായ കുഞ്ഞിൻ്റെ ഫീനോടൈപ്പ് അവർ തന്നേക്കുന്നത് എ ബി എന്നാണ്. അപ്പോൾ എ ബി ആണെങ്കിൽ നല്ലൊരു ചാൻസാണ് അതിലാകെ രണ്ട് അലീൽ കോമ്പിനേഷൻ വരുള്ളൂ. ഒന്ന് ഐ എ എന്ന അലീലും ഒന്ന് ഐ ബി എന്ന അലീലും. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിൽ ഈ ഐ എ വന്നത് എവിടെ നിന്നായിരിക്കും? അത് ഈ അലീലായിരിക്കാം, അല്ലെങ്കിൽ ഈ അമ്മയിലാണെങ്കിൽ ഈ അലീലായിരിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും നല്ല എളുപ്പത്തിൽ നമുക്ക് പറയാം ഇവിടെ ഈ പോസിബിലിറ്റി വളരെ ഇതിലായിട്ട് വരാമെന്ന്. അതുപോലെ ബിയും ഇതുപോലെ തന്നെ, ബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അലീൽ ഐ ബി ഐ ബി എന്ന കോമ്പിനേഷൻ ആവാം, അതല്ലെങ്കിൽ ഇവിടെ ഐ ബി ഐ ഒ എന്ന കോമ്പിനേഷൻ ആവാം. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ചാൻസ് നിങ്ങൾക്ക് വളരെ കൃത്യമായി പറയാം, ഇവർക്ക് ഐ ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും ഈ കോമ്പിനേഷൻ ആണെങ്കിലും എ ബി ചൈൽഡ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോ ജീനോടൈപ്പ് ഓഫ് ഫാദർ മദർ ഇതിൽ ഏതു വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് എഴുതാവുന്നതാണ്, ഇങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ഉണ്ടായേ എന്ന് പ്രൂവ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ ഈ സാധാരണ ഈ ക്രോസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ജീനോ ടൈപ്പുകൾ എങ്ങനെ കിട്ടണമെന്ന് മനസ്സിലായാലോ. എ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ അലീൽ കോമ്പിനേഷൻ വരാം, അല്ലെങ്കിൽ ഈ അലീൽ കോമ്പിനേഷൻ. ബി ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം. അതായത് എ ബി ഒക്കെ ആകുമ്പോൾ അവർ ഹെട്രോസൈഗസ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരേ കോമ്പിനേഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.